ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ വർഷത്തിൽ ഒരിക്കലാണ് തെളിയുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും ആ വിസ്മയം കാണുവാൻ ആ ദിവസം പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. എന്നാൽ എന്നും അവ തെളിയുന്നതിനാൽ നാം ആകാശത്തേക്ക് നോക്കുകയേ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ഒരു പതിവാകുമ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ദൈവം നൽകുന്ന നന്മകൾ നമ്മെ നന്ദിയുള്ളവരാക്കുന്നില്ല എങ്കിൽ അതൊരു പ്രശ്നമാണ്. അത് നമ്മുടെ ആരാധനയും ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുന്നതാകണം. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം മരുഭൂമിയിൽ 40 വർഷം മന്നയും കാടപ്പക്ഷിയും നൽകിയത് ഓർമ്മയില്ലേ? ഭൂമിയിലെ ഒരു പാചക വിദഗ്ധനും തയ്യാറാക്കുവാൻ പറ്റാത്ത സ്വർഗീയ ഭോജനം അവരുടെ പാളയത്തിൽ ദിനവും രാവിലെ പെയ്തിറങ്ങി. എന്നാൽ ആ ഭക്ഷണം അവർക്കൊരു ശീലമായി. എവിടെ നോക്കിയാലും ഈ മന്ന മാത്രം എന്ന സ്ഥിതിയിലേക്ക് അവരുടെ മനോഭാവം ഉരടിച്ചു. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ആദ്യമൊക്കെ അത്ഭുതമായിരുന്നത് പിന്നീട് ഒരു ശീലമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം നന്ദിയില്ലാത്തവരായിത്തീരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ പരാതികളും ആവലാതികളും. ദൈവം തന്നതിന് നന്ദി പറയാതെ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോർത്ത് നാം പരാതിപ്പെടുന്നു. ദൈവം നമുക്ക് നൽകിയതൊക്കെ വളരെ അധികമാണ്. നാം അർഹിച്ചതിലും ചോദിച്ചതിലും അധികമാണ്. നാം ചോദിച്ചു വാങ്ങിയ അതേ അനുഗ്രഹം മൂലം പിന്നീട് പരാതിപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സത്യവും പരിശുദ്ധിയുമാണ്. മറ്റൊരു പ്രശ്നം, നമുക്കറിയാവുന്നവർക്കെല്ലാം നമ്മേക്കാളും നല്ല ഉയർച്ചയാണെന്നുള്ള ചിന്തയാണ്. നമുക്ക് വേണ്ടത് കൂടുതൽ നന്ദിയുള്ള മനോഭാവമാണ്. ഈ ഭൂമിയിലെ നന്മകളേക്കാൾ എത്രയോ വലിയതാണ് കർത്താവ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം. മിസ്രയീമിൻ്റെ അടിമത്വത്തേക്കാൾ എത്രയോ വിലയേറിയതാണ് ഈ കാലത്തിലെ പ്രതിഫലമുള്ള കഷ്ടങ്ങൾ. സങ്കീർത്തനം 51:10, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.